ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ പ്രശ്നചിന്ത സമാപിച്ചു. 2023 ഡിസംബർ മാസത്തിനുള്ളിൽ ക്ഷേത്രത്തിൽ ബ്രഹ്മകലശം ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങളും ധ്വജപ്രതിഷ്ഠ നവീകരണ പൂജകളും നടത്തണമെന്ന് പ്രശ്നവിധിയിൽ നിർദ്ദേശിക്കപ്പെട്ടു. പയ്യന്നൂർ ജ്യോതിസദനം നാരായണ പൊതുവാളയുടെ മുഖ്യ നേതൃത്വത്തിലാണ് സ്വർണ പ്രശ്നചിന്ത പൂർത്തീകരിച്ചത്. ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ സ്വർണ പ്രശ്ന ചിന്ത സമാപിച്ചു. ക്ഷേത്രപരിധിയിൽ ഉള്ള അനിഷ്ടങ്ങൾ ഒഴിവാക്കാനും ദോഷപരിഹാരാർത്ഥം കർക്കിടക മാസത്തിൽ മൃത്യുഞ്ജയ ഹോമം ഉൾപ്പെടെ നടത്താനും അഞ്ചോളം ജന്മനക്ഷത്രക്കാർക്ക് സമയദോഷമുള്ളതിനാൽ ഇത് ഒഴിവാക്കാൻ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി ദോഷപരിഹാരം നേടണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പെരിങ്ങോട്ടില്ലത്ത് പത്മനാഭൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തിമാരായ നാരായണൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ ആദ്യാവസാനം വരെ പ്രശ്നചിന്തയിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ 6 ദിവസങ്ങളിലായിട്ടാണ് ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ നടന്നുവന്ന സ്വർണ പ്രശ്ന ചിന്ത ഞായറാഴ്ചയാണ് സമാപിച്ചത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് മുടങ്ങിയ ക്ഷേത്ര മഹോത്സവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ദൈവീക ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുന്നതിനുമായിട്ടാണ് ജ്യോതിഷാചാര്യൻ പയ്യന്നൂർ ജ്യോതിസദനം നാരായണ പൊതുവാളുടെ നേതൃത്വത്തിൽ അഷ്ടമംഗല്യ പ്രശ്ന ചിന്ത നടന്നത്. അപ്പൊ അതിന് തനതായിട്ടുള്ള യോഗങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചെടുക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് സൂത്രാവധി രൂപങ്ങൾ എന്ന് പറയുന്നത് ഗണിതമായിട്ട് നമ്മൾ സംഘടിപ്പിച്ച് വെക്കുന്ന ചില സ്ഥിതികളാണ്. അപ്പൊ അതിനെ കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളിലും ചിലപ്പോൾ ഇത് ആവർത്തിച്ചു വരും. അപ്പൊ അതിനെ നമുക്കൊന്ന് സ്ഥിരീകരിച്ചിട്ട് അതിനെന്ത് നമുക്കത് ചിന്തിക്കാം. ജ്യോത്സ്യന്മാരായ കെ പി ശ്രീഹരി നമ്പ്യാർ, കെ പി ജിതേഷ്, എ വി സജിത്ത്, ഷൈജു രാഘവൻ, സജിൻ മോഹൻ എന്നിവർ പ്രശ്നചിന്തയിൽ പങ്കെടുത്തു. 2023 ഡിസംബറിനുള്ളിൽ ബ്രഹ്മകലശം ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങളും ധ്വജപ്രതിഷ്ഠാ നവീകരണവും നാടിന്റെ ഐശ്വര്യത്തിനുള്ള പ്രത്യേക പൂജകളും നടത്തണമെന്ന് നിർദ്ദേശം പ്രശ്നചിന്തയിൽ തെളിഞ്ഞു. ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ, സെക്രട്ടറി സി എം രഘു, വൈസ് പ്രസിഡന്റ് സി ദാമോദരൻ, ജോയിന്റ് സെക്രട്ടറി പി എം വാസുദേവൻ, ഖജാഞ്ചി കെ കെ ശശീന്ദ്രൻ, മാതൃസമിതി പ്രസിഡന്റ് സി പി കാർത്യായനി അമ്മ, സെക്രട്ടറി ജാനകി മോഹൻ, ഖജാഞ്ചി പി കെ അമ്മിണി, ക്ഷേത്രം മുൻ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. സ്വാഗതം ഗൃഹലക്ഷ്മിയിലേക്ക്. വീട്ടാവശ്യത്തിലേക്കുള്ള ഉപകരണങ്ങൾക്ക് മാത്രമായി ചെറുപുഴയിൽ ഒരു പുതിയ സ്ഥാപനം. പരമ്പരാഗത ആധുനിക രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ കമനീയമായ കലവറ. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ. കാലത്തിനൊത്ത രീതിയിൽ രൂപകൽപ്പന ചെയ്ത നിലവിളക്ക്, ഓട്, ചെമ്പ്, ഇരുമ്പ്, അലുമിനിയം, സ്റ്റീൽ ഉപകരണങ്ങൾ, പ്ലാസ്റ്റിക് പാത്രം, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയും വിശാലമായ ഷോറൂമിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റോവ്, മിക്സി, നോൺ സ്റ്റിക്ക്, ഇൻഡക്ഷൻ കുക്കർ എന്നിവയ്ക്ക് വിൽപ്പനയും എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഒരു കുടക്കീഴിൽ. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം പൊതുപാൾ ബിൽഡിംഗ്, ചെറുപുഴ. ഫോൺ 8589939786.